കാലത്ത് പയ്യന്നൂർ പഞ്ചായത്തിന്റെ വർക്ക എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ബില്ല് ഈ റഫീ കൊട്ടാരശ്ശേരി എന്ന് പറഞ്ഞ കർഷക സ്ഥലത്ത് സ്ഥാപിക്കുകയും അത് പഞ്ചായത്ത് പ്രസിഡന്റിനോടും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോടും സംസാരിക്കുകയും അതിൽ പണി നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് രാത്രി വൈകിട്ട് 5 മണിക്ക് ശേഷം പണി പൂർത്തീകരിക്കുകയും അതായത് അപ്പോൾ പണി നിർത്തിവെക്കാനും പിന്നീട് പണി ചെയ്യാനുമുള്ള കാരണം ഇന്ന് അവധി ദിവസമാണല്ലോ, ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു നിലയിലാണ് രാത്രി പണി തീർത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീ ഇതിൻ്റെ ഈ കൊട്ടാരശ്ശേരി റഫീഖിൻ്റെ ഭാര്യ എന്ന് പറയുന്ന അന്നത്തി ബേബി എന്ന സ്ത്രീ ഇവർ കരഞ്ഞ് കാലം പിടിച്ചിട്ടും അവർ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ടും ഇവർക്ക് യാതൊരു കുസുണ്ടായില്ല. അവസാന ആ സ്ത്രീ ആത്മഹത്യ എന്ന് ഉറപ്പായപ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, നാളെ ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ സ്ഥലത്ത് കിട്ടിയ വെള്ളി ഗ്രില്ലുകൾ അത് ഞങ്ങൾ പൊളിച്ചു പാടി തന്നോളാം എന്ന് അവർക്ക് വാക്കുകൊടുക്കുകയും പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുമായി ആലോചിച്ച് അത് കാലത്ത് തന്നെ നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയും അത് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തഹസിൽദാരെ ചുമതലപ്പെടുത്തിയ ജില്ലാ താലൂക്ക് സർവേയർ രണ്ട് പ്രാവശ്യം വന്ന ആളെന്ന് കൃത്യമായി സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ടൈല് വാങ്ങിയ സ്ഥലം വടക്കേ തല 1 മീറ്ററോളം PW സ്ഥലത്തോട് ചേർന്ന് നിൽക്കുകയാണ്. 3 ടൈല് അവിടെ കൃത്യമായി മാർക്ക് ചെയ്തിട്ട് അവിടെ താലൂക്ക് സർവേയർ ആണി എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആണി പുഴകൾ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആണ് ഈ പൂർണ്ണമായും ഈ കൊട്ടാരശ്ശേരി റഫീഖിൻ്റെ സ്ഥലത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു വഴി പോലും ഇടാതെ പൂർണ്ണമായി കെട്ടിയടക്കുകയും ആ സ്ത്രീയുടെ ആത്മഹത്യ തടയാൻ വേണ്ടി CBI അടിയന്തരമായി അത് പൊളിച്ചു നിൽക്കുകയുണ്ടായി. അത് രഹസ്യമായിട്ടോ പൊളിഞ്ഞിട്ടോ പതിഞ്ഞിട്ടോ ഒന്നല്ല, കാലത്ത് 7 മണിക്ക് ശേഷമാണ് സ്ഥലത്തുള്ള പ്രാദേശിക ചാനലുകാരെയും പ്രാദേശിക പത്രപ്രവർത്തകരെയും അറിയിക്കാൻ ചേട്ടം എൻ്റെ നേതൃത്വത്തിലുള്ള CBI ലോക സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് അത് പൊളിച്ചു നീക്കം ചെയ്തിട്ടുള്ളത്. അത് ഉടനെ തന്നെ പൊളിച്ചു നീക്കം ചെയ്യുകയും കൃത്യമായ പോലീസ് സ്റ്റേഷനിൽ പോയി അത് പറയുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നു പോലീസ് കേസെടുത്തിട്ടുണ്ട് പൊളിച്ചവരെ പേരിലെന്ന്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് നിൽക്കുന്ന സാധനം പൊളിച്ചു മാറ്റിയാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്താം, പക്ഷേ ആ വ്യക്തിയുടെ പരാതി ഉണ്ടെങ്കിലാണ് നടപടിയെടുക്കാൻ കഴിയുള്ളൂ. പഞ്ചായത്തിൻ്റെ പരാതിയിൽ കേസെടുക്കാൻ അന്വേഷിക്കുകയും ചെയ്യാം. അത് തഹസിൽദാരോടൊപ്പം തഹസിൽദാരോടുള്ള രേഖകളും താലൂക്ക് സർവേയുടെ കയ്യിലുള്ള രേഖകളും പരിശോധിച്ചാൽ പഞ്ചായത്ത് കയ്യേറിയതായിട്ട് കാണാൻ കഴിയും. ഇത് CBI അടിയന്തര നടപടി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ആന്തൂർ സംഭവിച്ച പോലെ ഇവിടെയും ഭരണകൂട ഭീകരതയുടെ ഈര ഉണ്ടാവുമായിരുന്നു. 30 കൊല്ലമായി ഈ കൊട്ടാരശ്ശേരി റഫീഖ് എന്ന കക്ഷി ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. അവരാകെയുള്ള സമ്പാദ്യമാണ് പഞ്ചായത്ത് തട്ടിയെടുത്തിരിക്കുന്നത്. ആ തട്ടിയെടുത്തോളം വിട്ടുകൊടുത്തിട്ടും വീണ്ടും ആ തട്ടിയെടുത്ത സ്ഥലത്ത് ഇവരുടെ വളപ്പിലേക്ക് കയറാൻ പറ്റില്ല എന്ന നിലപാടെടുത്ത് ഒരു വഴി പോലും വിടാണ്ട് മുഴുവൻ കെട്ടിയടച്ചപ്പോൾ ആ സ്ത്രീക്ക് ആത്മഹത്യയുടെ മറ്റു മാർഗമില്ല. ഇത്തരം ഒരു നിലപാടിലേക്ക് കൂട് ആ സ്ത്രീയുടെ ആത്മഹത്യ തടയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഉടമയുമായി സംസാരിച്ചാൽ ബോധ്യപ്പെടും. അവർ പരസ്യമായി 10-30 ആളുകളുള്ളപ്പോൾ അവിടെ വെച്ച് പറഞ്ഞാണ് ഞാൻ ആത്മഹത്യ പോകണം. അപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ CBI കടുത്ത നടപടിയിലേക്ക് കൊണ്ടുവന്നു. ആ നടപടിയാണ് കാലത്ത് ഞങ്ങൾ ഇവിടെ നടപ്പാക്കിയത്. ഭരണകൂട ഭീകരത പരമാവധി CBI ചേർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ കേസെടുക്കൽ കേസൊന്നും CBIക്ക് ആദ്യമായിട്ടല്ല. CBI ചെയ്തത് 100% ശരിയാണ്. അത് സ്വകാര്യ വ്യക്തി സ്ഥലമാണ്. അത് താലൂക്ക് സർവേയർക്കോ തഹസിൽദാരെയോ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കോ ബോധ്യമുള്ള കാര്യമാണ്. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ബോധ്യമുള്ള കാര്യമാണ്. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അനുമതി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഗ്രില്ല് സ്ഥാപിക്കുന്നത്. പഴ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുത്ത അനുമതി പത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് PWD സ്ഥലത്ത് മാത്രമേ അനുമതി ഗ്രില്ല് സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നത്. അത് മുഴുവൻ കാറ്റിൽ പറത്തി. ഒരു അനുമതിയുണ്ട് PWD സ്ഥലത്ത് അനുമതിയുണ്ട് എന്ന് പറഞ്ഞ്
സ്വകാര്യ വ്യക്തിത്വത്തെ ഗ്രില്ല് സാധിക്കുകയും അവരുടെ വളമ്പിലേക്ക് കയറാൻ മറ്റു വഴിയില്ലാണ്ട് വന്നപ്പോൾ അവർ ആത്മഹത്യ പദ്ധതിയിൽ പോയും അവർ ആത്മഹത്യ തടയുകയും തടയാൻ സി ബി ഐ കഴിഞ്ഞുള്ളത് സി ബി ഐ അഭിമാനം കൊള്ളണം. അതുപോലെ തന്നെ ഇത്തരം ഭരണകൂടം പഴയ പൊതുവെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ വീട് പണിക്ക് അപേക്ഷ കൊടുത്താൽ ഉടനെ അത് കൃഷി ഓഫീസർക്ക് പരിശോധിക്കാൻ പറഞ്ഞു കൃഷി ഓഫീസർ കൂടിയാണ്. കൃഷി ഓഫീസറെ ഒരിക്കലും ഉൾപ്പെടുത്തിയൊക്കെ ഞാൻ കണ്ടു. എന്തിനാണ് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? കൃഷി ഓഫീസറിൽ കൃഷി ഓഫീസറല്ല ഇത് തീരുമാനം എടുക്കുന്നത്, ഇത് പഞ്ചായത്ത് എടുക്കുന്ന തീരുമാനമാണ്. അതായത് ആളുകളെ മനഃപൂർവ്വം നടത്തുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുക. ഈ അതിൻ്റെയൊക്കെ തിരിച്ചടിയാണ് ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമായി അനുഭവിക്കേണ്ടി വന്നത്. എന്നിട്ടും ഇപ്പോഴും ഞങ്ങളുടെ കൂട്ടാളികളായ ഞങ്ങളുടെ ഘടകകക്ഷിയായ ആളുകൾക്ക് പലർക്കും അത് ബോധ്യം വന്നിട്ടില്ല. അതായത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭീകരതയും ആളുകളെ ബുദ്ധിമുട്ടിക്കലും കാരണമാണ് ജനം എൽ ഡി എഫിനെതിരാവുന്നത്. അത് ഇപ്പോഴും മനസ്സിലാവാത്ത ചിലരെങ്കിലും, ഞാനൊരു പാർട്ടിയെ അടച്ചു പറയല്ല, ഈ കാര്യങ്ങൾ മനസ്സിലാവാത്ത ചിലരെങ്കിലും ഇന്നും ആ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുമ്പോൾ ജനങ്ങൾ സി പി ഐയുടെ സഹായം തേടി വന്നാൽ സി പി ഐ അവരെ സഹായിക്കാൻ ഏതറ്റം വരെയും പോകും, ഏത് കട്ട് നടപടി ചെയ്തിരിക്കും. അതിന് യാതൊരു തർക്കമില്ല. അതിന് കേസെടുത്തവരെ പേടിപ്പിക്കാമെന്നും പേടിക്കുന്ന പാർട്ടിയല്ല ഈ പാർട്ടി. അത് നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കാൻ തന്ന് ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചാൽ സി പി ഐക്ക് വളരെയധികം അഭിമാനമുണ്ട്. പിന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറയുന്നു. പൊതുമുതൽ സ്ഥാപിക്കുന്നത് പൊതുസ്ഥലത്താണ്, അല്ലാതെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ചാൽ അത് സ്വകാര്യ വ്യക്തിയുടെ മുതലാവും, പൊതുമുതലാവില്ല. അത് പോലീസിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണോ അതോ പൊതുസ്ഥലമാണോ അന്വേഷണം പൂർത്തിയാകുമ്പോൾ അത് പോലീസ് കണ്ടെത്തിക്കോളൂ. ഇപ്പോൾ ഒരു അനാവശ്യമായിട്ട് ഇപ്പോൾ പഞ്ചായത്ത് ഭരണ സമിതി ഇങ്ങനെ ഒരു പണം ചിലവാക്കി ഇതിന് വേണ്ടിയിട്ട്, ഇത് ഒന്നാമത് വിഷയത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. മുംബൈ ഇതെല്ലാം തറ മറ്റേ കാന കീറുന്ന സമയത്തിന് അതൊക്കെ വിഷയമുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇവർ പരിഹരിച്ചിട്ടില്ല ഒരിക്കലും. ഇല്ല, അവര് ഗുണ്ടായസവും ഭീഷണി ഉപയോഗിച്ച് ഇത് ഇതിലിടപെടുന്നവരെ ഭീഷണി ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തി. ഈ സ്ഥലത്ത് ഒന്നും ചെയ്യാൻ സമയത്ത് ഇതിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് വരെ ചില ആളുകൾ പറയേണ്ടായി. അപ്പോൾ അത്തരം ആളുകൾ ഗുണ്ടായിസം കേരളത്തിൽ പല ഭാഗത്തും വിലപ്പോന്നുണ്ടാവും. പക്ഷേ പഴയവരെ സി പി ഐ അനുവദിക്കില്ല. എന്ത് വില കൊടുത്തും ഗുണ്ടായസം ചെറുത്ത് തോൽപ്പിച്ച പാർട്ടിയാണ് പഴയ സി പി ഐ. പഴയ ഗുണ്ടായസത്തിന് അമർച്ച വരുത്തിയ പാർട്ടിയാണ് സി പി ഐ. അത് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നല്ല പ്രശ്നം. ഞങ്ങളെ ഒക്കെ ആക്രമിച്ച കേസിൽ, ഇത്തരം പ്രവൃത്തികളിൽ ഞങ്ങൾ ഇടപെട്ട് ഞങ്ങളെ ആക്രമിച്ച കേസിൽ 13 കൊല്ലത്തെ 14 കൊല്ലത്തെ ശിക്ഷ കിട്ടിയ ആളുകൾ ഇപ്പോഴും പഴയ ജാമ്യത്തിലാണ്. സി പി ഐ എന്ത് വില കൊടുത്തും ആളുകളുടെ ആവശ്യം ന്യായമാണെങ്കിൽ അത് നടപ്പാക്കാൻ എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാവും. അത് നിയമം ലംഘിക്കേണ്ടി വന്നാൽ ഞങ്ങൾ നിയമം ലംഘിച്ചിട്ടില്ല. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് അത് സ്ഥാപിച്ചത്. അത് ഉദ്യോഗസ്ഥന്മാർക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായും അന്വേഷണം ബോധ്യമാവുകയും അതുമായി നടപടിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഉടമ പല മാതിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അവര് അത് കുടിച്ചുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പൊ അതിനുള്ളിൽ വാഹനം കയറാൻ കഴിയുന്നില്ല. അത് മനുഷ്യനെ മനഃപൂർവ്വം അധികാരത്തിന്റെ ഗർഭം ഉപയോഗിച്ച് മനുഷ്യനെ പീഡിപ്പിക്കുകയാണ്. ഈ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രമല്ല, പറയുകയാണെങ്കിൽ നൂറുകണക്കിന് വിഷയങ്ങളുണ്ട്. ആളുകളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ പീഡനത്തിന് അവധി വരുത്തണം. ഇത് LDFന്റെ നയമല്ല, LDFന്റെ നയമാണ് LDF പഞ്ചായത്ത് നടപ്പാക്കുന്നത്. ജനപ്രതിനിധികൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്നും സി പി ഐ മെമ്പർമാരെ ഉണ്ടാവുന്നത് ഉറപ്പുവരികയും ഈ ചെയ്ത പ്രവൃത്തി ഒരു തരത്തിലും അന്യായമല്ല, ന്യായമായ കാര്യമാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് 100%. ഈ വേദി കഴിഞ്ഞിട്ട് 3 മീറ്റർ അല്ല 3 അടി, സോറി 3 മീറ്റർ അല്ല 3 അടി സ്ഥലം ഈ ഇവരിന്നലെ കെട്ടിയ വേദി കഴിഞ്ഞിട്ടും ഈ നടപ്പാതയിൽ ഈ കൊട്ടാരശ്ശേരി കരവേലും കൈവശമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവർ ഗുണ്ടായിസമുണ്ടോ? ഒന്നും ഗുണ്ടായിസം കാണിച്ചാലൊന്നും ഈ പാവങ്ങൾ പഠിക്കും. സി ബി ഐ പഠിപ്പിക്കാൻ അതുകൊണ്ടൊന്നും ആവില്ല. എന്തിനും നേരിടാനുള്ള കരുത്തും ശേഷിയും ഇന്ന് സി ബി ഐക്ക് ഉണ്ട്. കേസെടുത്ത് പഠിപ്പിക്കുന്നതും വേണ്ട, കേസെടുത്ത് പോലീസ് അന്വേഷിക്കും. അന്വേഷിക്കുമ്പോൾ വാദി പ്രതിയാവുന്ന പ്രതിഭാസം കൂടെ കാണാൻ കഴിയും.